മലയാളത്തിൽ ന്യൂഡൽഹി സിനിമയൊക്കെ ഇറങ്ങും മുമ്പുള്ളൊരു കഥയാണ്. കഥയല്ല, നമ്മുടെ മമ്മൂക്ക, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക ടൈപ്പ് ചെയ്യപ്പെട്ട് പോയ ഒരു കാലത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു ഒരു ഡയലോഗാണ് ഇതാണ്. മമ്മൂട്ടിയും പെട്ടിയും കുട്ടിയും. അതായത് അന്ന് മമ്മൂട്ടിയുടെ കുറേ ടൈപ്പ് ചെയ്യപ്പെട്ട സിനിമകളുണ്ടായിരുന്നു. മമ്മൂട്ടിയും ബെൻസ് കാറും ഒരു സൂട്ട് കേസും പിന്നെ ബേബി ഫാമിലിയും. ഇതായിരുന്നു ആ സമയത്തെ മമ്മൂട്ടിയുടെ സിനിമകളുടെ ഒരു സ്ഥിരം ഫോർമുല. അങ്ങനെ അന്ന് എല്ലാവരും കളിയാക്കി പറഞ്ഞൊരു സംഭവമായിരുന്നു, മമ്മൂട്ടിയും കുട്ടിയും പെട്ടിയല്ലേ ആ സിനിമ എന്ന് കളിയാക്കി പറയാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇതേപോലെ സൂട്ട് കേസുമായി നടക്കുന്ന രണ്ട് ലോക നേതാക്കൾ നമുക്കുണ്ട്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ്, രണ്ട് ഉത്തരകൊറിയൻ പ്രസിഡന്റ്. രണ്ടുപേരും സദാസമയം രണ്ട് സൂട്ട് കേസുമായിട്ടാണ് കൂടെ, അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടാവും. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോകം മൊത്തം തകർക്കാൻ പോകുന്ന അനുഭവമിൻ്റെ സ്വിച്ച് ഈ പെട്ടിക്കകത്തെന്നാണ് പറയുന്നത്. ഈ പെട്ടിയുമായിട്ടാണ് രണ്ടുപേരും എവിടെ പോയാലും സദാസമയം സഞ്ചരിക്കുകയാണ്. പിന്നെ ഉത്തരകൊറിയയുടെ അതിർത്തിയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടതും കൈ കൊടുത്ത് പിടിച്ചതൊക്കെ നമ്മൾ കണ്ടു. ശീതസമരം നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വിദ്വേഷവും ഒക്കെയുണ്ട്. ലോകം നശിപ്പിക്കാനുള്ള അണുവായം തൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ തകർത്ത് കളയുന്ന വീരവാദം മുഴക്കി കിടക്കുന്ന ഒരുപാട് ലോക നേതാക്കന്മാർ, ഐസിസ് തുടങ്ങി തീവ്രവാദ നേതാക്കന്മാർ. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ കുറയണമെന്ന ഒരു മഹാമേരു ലോകത്തെ ആക്രമിക്കുമ്പോൾ ഇവരൊക്കെ അതിനുവേണ്ടി കൈകോർത്ത് നിൽക്കുന്ന കാഴ്ച ഒരുതരം വിരോധാഭാസമാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു മഹാമേരുവായ ഒരു വൈറസ് ലോകത്തെ ബാധിക്കും എന്ന് ഈ നില വന്നപ്പോൾ ഇവർ ഈ പെട്ടിയും കുട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അതിനുവേണ്ടി തങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ സമ്പത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവിശ്യകളൊക്കെ അടച്ച് ഇങ്ങനെ വിമാന സർവീസൊക്കെ റദ്ദാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ലോകരാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കകത്ത് പോലും അറിയാം, കാശ്മീർ മുതൽ ഇങ്ങനെ കന്യാകുമാരി വരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വർഷം നമ്മുടെ ഭാരതീയർ പിന്നെ നേരിടുന്നത്. പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നം, തൃണമൂൽ കോൺഗ്രസ്സുകാരായാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായാലും അല്ലെങ്കിൽ ബി ജെ പിക്കാരായാലും ആർ എസ് എസ്സുകാരായാലും എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അടികൾ, പ്രശ്നങ്ങൾ, ബഹളങ്ങൾ, പിന്നെ അതിൻ്റെ പേരിലുള്ള കൂട്ടക്കൊലകൾ, തീവ്രവാദിത്വം, അതിർത്തി കടന്നു തീവ്രവാദം, അത് വളർത്താൻ വേണ്ടി കുറച്ച് പേര്, അങ്ങനെ ഒരു പൊതുവായ ശത്രു ഇല്ലാത്തതിൻ്റെ കാരണമാണെന്ന് തോന്നുന്നു. ഓരോ മുക്കിലും മൂലയിലും ഓരോ സംസ്ഥാനങ്ങളിലും ഈ പരസ്പരം ഓരോരോ ആശയങ്ങളുടെ പേരിൽ ആയുധമെടുത്ത് കൊല്ലപ്പെട്ടവരെയും കൊല്ലുന്നവരുടെ എണ്ണം എത്രയോ 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 വലുതാണ്. ഈ അടുത്ത് തന്നെ കണ്ടു സി എയുടെ പ്രശ്നവും, എത്ര പേര് മരിച്ചു. ഡൽഹി കലാപം, എത്ര പേര് മരിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഇതിനൊക്കെ ഒരു ശമനമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് എല്ലാവർക്കും കൂടി പൊതുവായ ഒരു ശത്രു, ഒരു കൃമി വന്നിരിക്കുന്നു. ഒരു കൊറോണ കോവിഡ് 19 എന്നൊരു കൃമി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഒതുങ്ങി, ഇപ്പോൾ സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീടിനകത്ത് അടച്ചിരുന്ന് വായും മൂടും, വായുമൊക്കെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. എന്തായാലും ഒരു പൊതുവായ ശത്രു, അത് ഒരു രോഗത്തിൻ്റെ പേരിൽ വന്നപ്പോൾ കുറച്ച് കാലത്തേക്കെങ്കിലും ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഭാരതത്തിൽ. ഇപ്പോൾ ഞാനിത് പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല, ഈ കൊറോണയ്ക്കെതിരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും സ്വയം സുരക്ഷ നോക്കുന്നുണ്ട്, മറ്റുള്ള സുരക്ഷ നോക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് നമ്മുടെ നിയമസഭയിൽ കിടക്കുന്ന ഈ പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള അടുത്ത ഫൈറ്റ്. ഈ ദേവേന്ദ്രൻ എങ്ങനെയുള്ള ആളെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ ആരെങ്കിലും തപസ് ചെയ്താൽ അയാൾ എനിക്കെതിരെയാണോ തപസ് ചെയ്തെന്നൊരു ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മീൻസ് ആരെങ്കിലും പിന്നെ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണോ തപസ് ചെയ്യുന്നത് എന്നൊരു ഇത്. എന്തായാലും ദേവേന്ദ്രനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായിട്ട് ഉപയോഗിച്ചത്. എന്തായാലും രമേശ് ചെന്നിത്തല കുറച്ച് കാണിച്ചില്ല, ദേവേന്ദ്രന് സമമായിട്ടാണ് ഉപയോഗിച്ചത്. എന്തൊക്കെയായാലും വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതും ഈ സമയത്ത് നമ്മൾ അത് ജാഗരൂകരായി മറ്റു നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും നമ്മുടെ മാനവരാശി തന്നെ അപകടത്തിലായിരിക്കുന്ന ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വാഗ്വാദങ്ങളും ഈ പോരാട്ടങ്ങളും തമ്മിലുള്ള ശത്രുതയും വിദ്വേഷമൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഈ വൈറസിനെതിരെ പൊരുത്തേണ്ട സമയമാണ്. അത് ഇനിയെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഓർക്കുന്നു. നന്ദി.